പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കണം, ഇൻസുലിൻ എടുക്കണം, ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. ലാസ്റ്റ് കാലിൻ്റെ വിരൽ വരെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഉമ്മ ഞങ്ങൾ എടുത്ത് പൊക്കിയിട്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ പോയത്. അങ്ങനെ പോകുമ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മളൊരു മൂന്ന് സെറ്റ് എടുത്തപ്പോഴേക്കും ഉമ്മയുടെ ശരീരത്തിലെ പഴുപ്പ് നീങ്ങി. അതുപോലെ തന്നെ അവർ സർജറി ചെയ്യുന്ന ഒരു ഭാഗം നല്ലോണം ഉണങ്ങി. സെക്കൻഡ് ബേബി ഇല്ലാത്ത ഒരുപാട് പേര് പരിഹസിച്ചവർ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പി സി ഓട് ഉണ്ട്, ഇനിയൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് വരെയും ഡോക്ടർ പറഞ്ഞു. സെക്കൻഡ് പ്രഗ്നൻസി ഇപ്പം എൻ്റെ കുഞ്ഞ്, എനിക്ക് 8 മാസമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ എൻ്റെ സെക്കൻഡ് മിറാക്കിളാണ് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ 2 മിറാക്കിള് കാരണം കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ തൃശ്ശൂരുള്ള ഞാൻ, അതും എവിടെ നിന്നാണോ മാറിയത്, അവിടുത്തെ ബ്രാഞ്ചിൽ തന്നെ പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ച് ഞാൻ ഈ മുക്കം ബ്രാഞ്ചിലേക്ക് വന്നത്. ഇതെന്നെ സംബന്ധിച്ച് അപ്പം ഞാൻ ഈ അനുഭവിച്ച ഈ 2 വേദനയും അങ്ങനെ ആർക്കിലുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് പഠിക്കാൻ വിചാരിച്ചേക്കുന്നത്. താങ്ക് യു.